ഉറക്കത്തിനിടയിൽ സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ച് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പൗരാണിക ഭാരതം സ്വപ്നശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല ആധുനിക മനഃശാസ്ത്രം സ്വപ്നത്തെ കാണുന്നത്. പരമ്പരാഗത വിശ്വാസ പ്രകാരം ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് സ്വപ്നങ്ങൾ. അപകടം സ്വപ്നം കാണുന്നത് കൊണ്ടുള്ള സ്വപ്നഫല സൂചനകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി, ഒരു വ്യക്തിക്ക് അപകടം സംഭവിച്ച് രക്തം ഒഴിക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അതിലൊട്ടും തന്നെ ഭയക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുമെന്നും സമ്പത്ത് ഉണ്ടാകുമെന്നതിൻ്റെയും സൂചനയാണ്. അടുത്തതായി, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ വളരെയധികം സൂക്ഷിക്കണമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അപകടം പറ്റിയതായി നിങ്ങൾ സ്വപ്നം കണ്ടെങ്കിൽ അത് നിങ്ങളുടെ യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നും അസമയ യാത്രകളും അത്യാവശ്യമല്ലാത്ത മറ്റു യാത്രകളും കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കണമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, മറ്റൊരാൾ അപകടത്തിൽ പെടുകയും അതിൽ നിന്ന് ഒരു പരിക്ക് പോലും ഇല്ലാതെ അയാൾ രക്ഷപ്പെടുകയും ചെയ്തതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾ തരണം ചെയ്യുകയും ചെയ്യുമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അപകടം സംഭവിക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും സൂക്ഷിക്കണമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, ഒരാൾ അപകടത്തിൽപ്പെട്ടു മരണാസന്ന നിലയിലായി കിടക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വഞ്ചകരായ ആളുകളുണ്ട്, സൂക്ഷിക്കണമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, നിങ്ങളുടെ മുന്നിൽ വച്ച് മറ്റൊരാൾക്ക് അപകടം സംഭവിക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടരുത് എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, നടന്നു പോകുന്ന നിങ്ങളെ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് വരും ദിനങ്ങളിൽ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ശ്രദ്ധ വേണമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും അപകടം സംഭവിച്ചതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മറ്റൊരാൾ മുഖാന്തരം പരിഹരിക്കപ്പെടുമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, ഒരു അപരിചിതനായ വ്യക്തിക്ക് അപകടം സംഭവിച്ചതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ കടം വീടുകയും ചെയ്യുമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിയുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കാലതാമസം എടുക്കുമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് ഏതെങ്കിലും കാരണത്താൽ നിങ്ങളും ആ ബന്ധുവും തമ്മിലുള്ള മാനസിക അകലം ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, ഒരു അപകടം സംഭവിച്ച് ശരീരമാസകലം ഒടുവും ചതവും പറ്റിയതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് അഭിമാനക്ഷതം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, സൂക്ഷിക്കണമെന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി, നിങ്ങൾക്ക് അടുത്ത് പരിചിതനായ ഒരാൾ നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ആത്മസുഹൃത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. സുഹൃത്തിന്റെ വിവാഹ ജീവിതത്തിലോ തൊഴിലിലോ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നു ഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. അപകടം സ്വപ്നം കാണുന്നത് കൊണ്ടുള്ള ഫലസൂചനകളാണ് ഇന്നിവിടെ പറഞ്ഞത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.